ഷേവിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഗ്രാമ്പിയൻസിൻ്റെ തന്നെ ഓരോ സൈഡ് ടവറിയാണ്. ഇന്ന് സദേൺ സൈഡാണ് വന്നേക്കുന്നത്. ഡങ്കൽഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അതുപോലെ തന്നെ ഹാമിൽട്ടൺ, ഇതൊക്കെയാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു മൗണ്ടൻ്റെ വ്യൂ ഉണ്ടായി, അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങിയതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ മെയിനായിട്ട് കാണുന്ന രണ്ട് മൗണ്ടൻസ് ആണ്, മൗണ്ട് സ്റ്റേർജിയനും മൗണ്ട് അബ്രപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡങ്കൽഡ് സിറ്റി. പഴയൊരു സിറ്റിയാണ്. ഇതിൽ കാണാനായിട്ട് ഇവിടെ വാർ മെമ്മോറിയൽ, അതുപോലെ തന്നെ പഴയ ഒരു പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെയാണ് ഉള്ളത്. മൗണ്ട് സ്റ്റേർജിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഡങ്കൽഡ് എന്ന് പറയുന്നത് ഗ്രാമ്പിയൻസിൻ്റെ സദേൺ ഗേറ്റ് വേ എന്നാണ് പറയുന്നത്. സിറ്റിയിൽ നിന്ന് കുറച്ച് നടന്നിട്ട് ഒരു ഓൾഡ് ബേക്കറി ഉണ്ട്. ഓൾഡ് ബേക്കറി എന്ന് പറഞ്ഞാൽ ഒരു 130 വർഷം മുമ്പുള്ള പഴയ വുഡ് ഫയർഡ് അവനൊക്കെയുള്ള ഒരു ബേക്കറിയാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. പഴയ ബേക്കറി ആണെങ്കിലും നല്ല റഷുള്ളൊരു ബേക്കറിയാണ്. ഡങ്കൽഡ് വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു ബേക്കറിയാണിത്. അപ്പോൾ ഞങ്ങളും ഇവിടെ വന്നിട്ട് ഒരു കോഫി എന്തെങ്കിലും ആ സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ചു. റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. 1800 ഇയേഴ്സിൽ ഇത് ഉണ്ടാക്കിയതാണ്. പഴയ റെയിൽവേ ലൈൻസ് ഒക്കെ ആയിരുന്നു. അത് പിന്നീട് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയതാണ്. ഡങ്കൽഡിലെ ആർബറേറ്റം അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. ഇത് കുറേ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. നല്ലൊരു ലാൻഡ്സ്കേപ്പാണ്. കുറേ ലേക്സും അതുപോലെ തന്നെ നടുക്ക് തന്നെ ഒരു തടിമില്ലുണ്ട്. പഴയ ഒരു തടിമില്ലാണ്. വേണമെങ്കിൽ ഫിഷിംഗ് ഒക്കെ ചെയ്യാം. ഇവിടെ ചിലരൊക്കെ ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഏരിയ വാക്കിംഗ് ട്രെയിൽ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് നടക്കാവുന്ന ഒരു ഏരിയ ആണ്. പഴയകാലത്ത് വർക്കേഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരു ഹട്ട്, അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുപയോഗിച്ചിരുന്ന ബെഡും കാര്യങ്ങളൊക്കെ. ഓൾറെഡി പൊട്ടിപ്പോയതാണെങ്കിലും അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടച്ചാണ് കിടക്കുന്നതെങ്കിലും ഉള്ളിലേക്ക് എൻട്രൻസ് ഇല്ലെങ്കിലും നമുക്ക് പുറത്തുനിന്ന് കാണാം. ഗ്രാമ്പിയൻസിൻ്റെ സദേൺ റീജിയനിലുള്ള വേറൊരു സിറ്റിയാണ് പെൻഷേഴ്സ്റ്റ്. ഇതൊരു പഴയ ജർമ്മൻ സെറ്റിൽമെൻ്റ് ആയിരുന്നു. പെൻഷേഴ്സിലെ ഒരു പബ്ലിക് ഗാർഡൻ ആണ്, വെറ്റ്ലാൻഡ്സ് പബ്ലിക് ഗാർഡൻ. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ചെറിയ ലേക്ക് ഒക്കെ ഉണ്ട്. മൗണ്ട് റൗസിന്റെ അടിയിൽ കിടക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൗണ്ട് റൗസിലേക്ക് പോവാണ്. മൗണ്ട് റൗസ് എന്ന് പറയുന്നത് പഴയ കാലത്ത് വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ കുറച്ച് മൗണ്ട് റൗസിന്റെ അടുക്ക് കയറി കഴിഞ്ഞപ്പോൾ നിറയെ കാങ്കറോസിനെ കാണാനുണ്ട്. വൈൽഡ് കാങ്കറോസ് ആണ്. അപ്പോൾ അതിന്റെ അടുത്തേക്ക് പോകുന്നത് അത്ര സേഫ് അല്ല. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിലും ഭയങ്കര ബിൽറ്റ് ആയിട്ടുള്ള കാങ്കറോസ് ആണ്. അപ്പോൾ നമ്മൾ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് ഓൾറെഡി വിജിലന്റ് ആയി തുടങ്ങി നമ്മുടെ സൗണ്ടൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പുറകിലോട്ട് പോന്നു. ഇപ്പം ഞങ്ങൾ പെൻഷൻസിൽ നിന്ന് ഹാമിൽട്ടണിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ടാരിങ്ടൺ എന്ന് പറയുന്ന ഒരു വില്ലേജ് വഴിയാണ് പോകുന്നത്. ഇവിടെ ക്രിസ്മസിനോട് ചേർത്തിട്ട് ഹേബേൽ ആർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വൈക്കോൽ അല്ലെങ്കിൽ പുല്ല് വെച്ചിട്ട് ഇങ്ങനെ പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തൊട്ടിട്ട് ഓസ്ട്രേലിയൻ പോസ്റ്റ് ബോക്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാന്താക്ലോസിലുള്ള ലെറ്ററൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും ക്രിസ്മസിനോട് അനുബന്ധിച്ച് ചെയ്യണതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ ഹാമിൽട്ടണിലെത്തി. അവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഇത്. സിറ്റി തന്നെയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഉള്ളത്. ഇതും നേരത്തെ കണ്ട ഗാർഡൻസ് പോലെ തന്നെ നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. ഒരു ഫ്രഞ്ച് സ്ട്രീറ്റ് തന്നെയുണ്ട്. ഫ്രഞ്ച് ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്ങുകളാണ് മൊത്തം. ഇത് ഹാമിൽട്ടണിലുള്ള രണ്ട് പള്ളിയാണ്. ഒരു റോഡിന്റെ രണ്ട് വശത്തും രണ്ട് പള്ളികളാണ്. പഴയ പള്ളികളാണ്. 19th century ഉണ്ടാക്കിയിരിക്കുന്ന പള്ളികളാണ്. ഹാമിൽട്ടണിലെ വലിയ പിക്നിക് സ്പോട്ടാണ് ലേക്ക് ഹാമിൽട്ടൺ. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു ഇത്. ഇപ്പോൾ ഈവനിങ് ആയ ഒരു സൺസെറ്റിന്റെ ടൈം ആവാൻ തുടങ്ങി. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും വേണമെങ്കിൽ നടക്കാനും ഒക്കെ.